നമസ്കാരം, ഞാൻ സൗമ്യജിത്. ടീച്ചർ നാച്ചിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലക്ട്രോളിസിസ് ഇൻ അക്വസ്റ്റേറ്റ്, അതായത് ജലീയ ലായനിയിൽ അല്ലെങ്കിൽ ജലീയ അവസ്ഥയിലുള്ള ഒരു ഇലക്ട്രോലൈറ്റിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ എങ്ങനെയാണ് രാസപ്രവർത്തനം നടക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അക്വസ് ഫോമിൽ എങ്ങനെയാണ് രാസപ്രവർത്തനം നടക്കുന്നത് അല്ലെങ്കിൽ ജലീയ ലായനി രൂപത്തിൽ എങ്ങനെയാണ് വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസപ്രവർത്തനം നടക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഉരുകിയ അല്ലെങ്കിൽ മോൾട്ടൺ സ്റ്റേറ്റ്, അതേപോലെ തന്നെ അക്വസ് സ്റ്റേറ്റ്, ഈ രണ്ട് സ്റ്റേറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. മോൾട്ടൺ സ്റ്റേറ്റ്, മോൾട്ടൺ NaCl എന്നുള്ളത് എന്താണ്? സോഡിയം ക്ലോറൈഡ് തന്നെ ഉരുകിയ അവസ്ഥയിലിരിക്കുന്നതാണ്. അക്വസ് NaCl എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? NaCl-ലേക്ക് നമ്മൾ ജലവും കൂടെ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ് അക്വസ് NaCl. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യാം. ഉരുകിയ NaCl, അതായത് മോൾട്ടൺ NaCl-ലെ ഇലക്ട്രോളിസിസ് ആണോ ചോദിക്കുന്നത് അതോ അക്വസ് NaCl-ലെ ആണോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. മോൾട്ടൺ NaCl ആണെങ്കിൽ അതിൻ്റെ ക്ലാസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് പഠിക്കാത്തവർ, കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് അത് പഠിച്ചതിന് ശേഷം നമ്മുടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മോൾട്ടൺ NaCl-ലും അക്വസ് NaCl-ലും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. മോൾട്ടൺ എന്ന് പറഞ്ഞാൽ ഉരുകി NaCl ആണ്, അതിൽ പിന്നെ ജലാംശമില്ല. അതേസമയത്ത് അക്വസ് NaCl എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിന് നമ്മൾ വെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ് അക്വസ് NaCl, അതാണ് ജലീയ ലായനി. ഓക്കെ, ആ ഒരു വ്യത്യാസം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? അക്വസ് NaCl-നെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ, അക്വസ് NaCl എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്? NaCl-ഉം ഉണ്ട്, അതുപോലെ തന്നെ ജലവും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാനൊന്ന് എഴുതി കാണിക്കാം. 2 NaCl, നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് 2 എടുക്കുന്നതെന്ന്. നമുക്ക് വാതകാവസ്ഥയിൽ വരണമെങ്കിൽ എപ്പോഴും ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, Cl2 എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഞാൻ 2 എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താ ഉള്ളത് ഇതിനകത്ത്? ജലി അക്വസ് NaCl ആയതുകൊണ്ട് നമുക്ക് പറയാം ഇതിനകത്ത് ആരും കൂടെ ഉണ്ട്? വാട്ടറും കൂടെ ഉണ്ട്. 2 NaCl-ഉം ഉണ്ട്, അതിനൊപ്പം തന്നെ എന്തുണ്ട്? വാട്ടറുണ്ട്. ഓക്കെ, 2 H2 ഒന്ന് എടുത്തു വിചാരിക്കാം, വാട്ടർ എടുത്തു. അപ്പൊ ഇത്രയാണ് നമ്മുടെ അക്വസ് NaCl എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഈ അയോണുകൾ ഉണ്ടാവും, 2 സോഡിയം അയോണുകൾ, പിന്നെ എന്താ ഉണ്ടാവുന്നത്? 2 ക്ലോറൈഡ് അയോൺ, പിന്നെ എന്താണ്? 2 H2O ആണ് അല്ലേ. 2 H2O എന്ന് പറയുമ്പോൾ അതിൽ തന്നെ പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും ഉണ്ട്. അപ്പൊ 2 OH- പിന്നെ അതുപോലെ തന്നെ എന്തുണ്ട്? 2 H+ അയോൺ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ നിന്ന് ലഭിക്കുന്നത്? ജലീയ ലായനി അഥവാ അക്വസ് സോഡിയം ക്ലോറൈഡ് കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ ഇത്രയും അയോണുകൾ ആദ്യം തന്നെ അവിടെ ഉണ്ടാവും. അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ആനോഡ്, കാഥോഡ്. ഒരു ഇലക്ട്രോലിറ്റിക് സെല്ല് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നമ്മളിതാ ആനോഡും കാഥോഡും കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ കൂടെ ബാറ്ററി, പിന്നെ വോൾട്ട് മീറ്റർ ഒക്കെ ഉണ്ട്. ദെൻ ഈ പറയുന്ന ഇവിടെ ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്താ എടുത്തിരിക്കുന്നത്? അക്വസ് NaCl. അപ്പൊ ഇതിൽ കൂടെയാണ് വൈദ്യുതി കടന്നു വരുന്നത് അല്ലേ. വൈദ്യുതി കടന്നു വരുമ്പോൾ ഈ അക്വസ് NaCl എന്തൊക്കെയായിട്ട് മാറി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ സോഡിയം അയോൺ ഉണ്ടാവും, ക്ലോറൈഡ് അയോൺ ഉണ്ടാവും, H+ അയോൺ ഉണ്ടാവും, ഒപ്പം OH- അയോണും ഉണ്ടാകും. ഇനി ഇതിൽ ആരാണ് ആനോഡിൽ പോകുന്നത്, ആരാണ് കാഥോഡിൽ പോകുന്നതെന്നാണ് നമുക്കറിയേണ്ടത്. ആനോഡിന് എപ്പോഴും പോസിറ്റീവ് ചാർജ്, കാഥോഡിന് എപ്പോഴും നെഗറ്റീവ് ചാർജ്. അപ്പൊ നിങ്ങൾ നോക്കാം, ആനോഡ് പോസിറ്റീവ് ചാർജാണ്. ആനോഡ് പോസിറ്റീവ് ആയതുകൊണ്ട് ആനോഡിലേക്ക് വരാൻ സാധ്യതയുള്ള ആരൊക്കെയാണ്? നെഗറ്റീവ് അയോണുകൾ. ഇവിടെ ക്ലോറിൻ അയോണും ഉണ്ട്, OH- അയോണും ഉണ്ട്. ആർക്കാണോ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അവരായിരിക്കും എങ്ങോട്ട് വരിക? ആനോഡിലേക്ക് വരിക. ഇവിടെ ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ ആർക്കാണ്? ക്ലോറിനാണ്. അതുകൊണ്ട് ആനോഡിലേക്ക് 2 Cl- വന്ന് Cl2+2 ഇലക്ട്രോൺ ഉണ്ടായി. ഓക്കെ, ഇനി അതുപോലെ കാഥോഡ്. കാഥോഡിലേക്ക് വരാൻ രണ്ടു പേർക്ക് സാധ്യതയുണ്ട്. ആർക്കൊക്കെയാണ്? സോഡിയത്തിനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. 2+ അയോണുകളാണല്ലോ. അപ്പൊ കാഥോഡിന്റെ ചാർജ് നെഗറ്റീവ് ആയതുകൊണ്ട് അതിലേക്ക് വരാൻ 2 പോസിറ്റീവ് ചാർജിനും സാധ്യതയുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് ആരാണോ അവരായിരിക്കും എങ്ങോട്ട് വരിക? കാഥോഡിലേക്ക്. അപ്പൊ ഇവിടെ കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആണ്. അപ്പൊ എങ്ങനെയാ വരിക? 2H+ 2 ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത് എന്തായി മാറി? H2 ആയിട്ട് മാറി. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ബാലൻസ് എന്തൊക്കെയുണ്ട്? ഇവിടെ സോഡിയം ഉണ്ട്, ഇവിടെ OH ഉണ്ട്. സോഡിയം OH കൂടെ എന്ത് ഫോം ചെയ്യും? NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് വെള്ളത്തിൽ, അതായത് നമ്മുടെ ഈ ലായനിയിലുണ്ടല്ലോ, ലായനിയിൽ തന്നെ അവശേഷിക്കും. സോഡിയം ഹൈഡ്രോക്സൈഡ് ഈ ബീക്കറിൽ തന്നെ അവശേഷിക്കും. ആനോഡിലേക്ക് പോയത് ക്ലോറിൻ വാതകം,
കാഥോഡിലേക്ക് വന്നത് ഏത് വാതകമാണ് ഹൈഡ്രജൻ വാതകം ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ പറഞ്ഞത് അക്വസ് NaCl ന്റെ കാര്യത്തിലാണ് അക്വസ് ഫോം എന്ന് പറയുമ്പോൾ സോഡിയം ക്ലോറൈഡിനൊപ്പം വാട്ടറും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ രാസപ്രവർത്തനം എഴുതുമ്പോൾ നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള രാസപ്രവർത്തനം ഒന്നും എഴുതി പഠിക്കണം എന്നില്ല ടെക്സ്റ്റിലെ രാസപ്രവർത്തനം തന്നിട്ടുണ്ട് അത് കുറച്ചും കൂടെ നിങ്ങൾക്ക് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു പെട്ടെന്ന് നിങ്ങൾക്ക് പിടികിട്ടില്ലായിരിക്കാം അതുകൊണ്ടാണ് എളുപ്പത്തിൽ പറഞ്ഞു തന്നത് ഈ സോഡിയം ക്ലോറൈഡ് ലായനിയിൽ എന്താണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ നാല് അയോണുകളാണ് ഉണ്ടാവുന്നത് ഈ നാല് അയോണുകൾ നിങ്ങൾക്ക് പരിചിതമാണ് അതിൽ ക്ലോറൈഡ് അയോൺ ആണ് എങ്ങോട്ട് പോയത് ആനോഡിലേക്ക് കാരണം കൂടെ ഉള്ളത് OH- ആണ് അതിനേക്കാൾ കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ക്ലോറിനാണ് കൂടുതൽ മൈനസ് ചാർജ് ഉള്ളത് ആനോഡിലേക്ക് പോയി അതുപോലെ തന്നെ കൂടുതൽ പോസിറ്റീവ് ചാർജ് ഉള്ള ആള് കാഥോഡിലേക്ക് പോയി അപ്പൊ ഫൈനലി എപ്പോഴും ഓർക്കണം ആനോഡിലുണ്ടായ വാതകം ക്ലോറിൻ വാതകം കാഥോഡിലുണ്ടായ വാതകം ഹൈഡ്രജൻ വാതകം ക്ലിയർ ആണോ ഇനി ഇതേപോലെ തന്നെ സെയിം തന്നെ നമുക്കൊന്ന് പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ച് എഴുതി നോക്കാം പൊട്ടാസ്യം ക്ലോറൈഡ് വെച്ച് എഴുതുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലുള്ളത് 2KCl+2H2O ആണുള്ളത് അതിൽ കൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഏതൊക്കെ അയോൺസ് ഉണ്ടാവുന്നുണ്ട് 2K+ പിന്നെ പ്ലസ് ആയി ടു പോയാൽ മതി 2K+2Cl- പിന്നെ എന്താണ് 2H+ പിന്നെ എന്തുണ്ട് 2OH- നാല് അയോണുകൾ ഉണ്ട് ഇനി നമുക്ക് ആനോഡുണ്ട് ആനോഡിൻ്റെ ചാർജ് എപ്പോഴും ബ്രാക്കറ്റിൽ കൊടുക്കണം എന്നാലാണ് നമുക്ക് തെറ്റിപ്പോവാതിരിക്കൂ ആനോഡിൻ്റെ ചാർജ് ഇലക്ട്രോലിറ്റിക് സെല്ലിൽ എപ്പോഴും പോസിറ്റീവ് ആണ് അപ്പോൾ അതിലേക്ക് ഏതാ വരേണ്ടത് പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടെണ്ണം നെഗറ്റീവ് ഉണ്ട് ഏതൊക്കെയാണ് Cl- OH-ഉം അപ്പോൾ ആദ്യം പഠിച്ചതുപോലെ തന്നെ ഇവിടെ ആരായിരിക്കും വരിക Cl- 2Cl- gives Cl2+2 ഇലക്ട്രോൺ അപ്പോൾ ആനോഡിൽ എനിക്ക് കിട്ടിയത് ഏത് വാതകമാണ് ക്ലോറിൻ വാതകം ഇനി അതുപോലെ തന്നെ കാഥോഡിൽ നമുക്ക് എഴുതാം കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എന്താണ് നെഗറ്റീവ് ആണ് അല്ലേ അപ്പോൾ ഇവിടെ H+ ഉണ്ട് K+ ഉണ്ട് കൂടുതൽ ഇലക്ട്രോ പോസിറ്റീവ് H+ ആയതുകൊണ്ട് എങ്ങനെ വരും 2H++2 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് കിട്ടി H2 അപ്പോൾ കാഥോഡിൽ നമുക്ക് കിട്ടിയത് H2 ഒപ്പം തന്നെ മറക്കാതെ എഴുതണം ഇവിടെ എന്തുണ്ട് ബാലൻസ് K OH ഉണ്ട് സോ KOH എവിടെ റിമൈൻഡ് ചെയ്യും KOH സൊല്യൂഷനിൽ തന്നെ അല്ലെങ്കിൽ ബീക്കറിൽ തന്നെ റിമൈൻഡ് ചെയ്യും KOH ബീക്കറിൽ തന്നെ നിൽക്കും ബാക്കിയുള്ളത് ആനോഡിലേക്ക് ക്ലോറിനും കാഥോഡിലേക്ക് ഹൈഡ്രജൻ ഗ്യാസും ഫോം ചെയ്യും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് ഫോം ആണ് ഇതിന് മുന്നേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ മോൾട്ടൺ സ്റ്റേറ്റിലുള്ളതും പഠിച്ചിരുന്നു രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് തന്നെ പഠിക്കുക രണ്ടിലെയും ക്വസ്റ്റ്യൻ ഇതിലേതെങ്കിലും ഒന്ന് ഷുവറായിട്ട് ചോദിക്കാറുണ്ട് ഒന്ന് മോൾട്ടൺ സ്റ്റേറ്റിലെ ആവാം അല്ലെങ്കിൽ അക്വസ് ഫോമിലെ ആവും അപ്പം നിങ്ങൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ അതിന് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്കോർ ചെയ്യണമെന്നുള്ളവർ KCl ഞാൻ KCl കൂടെ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതുപോലെ മറ്റ് അയോണുകളും കൂടി എടുത്തൊന്ന് മറ്റേതെങ്കിലും സൊല്യൂഷനും കൂടെ വെച്ച് ഒന്ന് ചെയ്ത് നോക്കുക എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ക്ലാസ് പ്രയോജനപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ആദ്യമായിട്ടാണ് എൻ്റെ ക്ലാസ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ മറ്റു ക്ലാസ്സുകളും കൂടെ കണ്ട് മനസ്സിലാക്കുക താങ്ക് യു